പതിവ് കലാപരിപാടികൾക്ക് വിപരീതമായി ഒരു കായികമേള ആരംഭിക്കാൻ പോവുകയാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതേവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു മിനി ഫുട്ബോൾ ആഘോഷത്തിന് ഏർ ഉർവ ചേച്ചിയുടെ സംഭവത്തോടുകൂടെ തന്നെ ഞാനൊരു ഒരു സ്പെഷ്യൽ ക്യാപ്റ്റൻ ഈ വേദിയിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ് ഫുട്ബോളിന്റെ ആവേശം വാരി നിറച്ച ഒരു ക്യാപ്റ്റനാണ് ആണ് പറയാമോ നമസ്കാരം സ്വാഗതം അപ്പൊ തീർച്ചയായിട്ടും സന്തോഷത്തിന്റെ കൊടുമുടിയിലാണ് ജേട്ടൻ ഞങ്ങളും അത്രയും തന്നെ എക്സൈറ്റഡാണ് വി പി സത്യൻ എന്ന് പറഞ്ഞ ഒരു ഫുട്ബോൾ ഇതിഹാസത്തിന്റെ ലൈഫ് സ്റ്റോറിയാണ് ജേട്ടൻ്റെ ആ ഒരു വലിയ എക്സ്പീരിയൻസ് എന്താണ് ഇതിൽ കോമഡി ഇല്ലാത്ത സിനിമയാണ് പക്ഷേ ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ ഫുട്ബോൾ കൈകൊണ്ട് തൊടാത്ത ഞാനാണ് ഇന്ത്യൻ ക്യാപ്റ്റനായിട്ട് അഭിനയിച്ചിട്ടുള്ളത് എന്നതാണ് ഏറ്റവും വലിയ കോമഡി ഒരു സ്പോർട്സ്മാൻ വ്യക്തിയുടെ ഒരു ഫിസിക്കിലേക്ക് മാറണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മൂന്ന് മാസം വേറെ പടങ്ങൾ അഞ്ച് ടോട്ടൽ അഞ്ച് മാസമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു മൂന്ന് മാസം വേറെ പടങ്ങളൊന്നും ചെയ്യാതെ ഇതിൻ്റെ ഫുട്ബോൾ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഫിസിക്ക് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അതൊന്നും അല്ല ഈ ഒരു ക്യാപ്റ്റൻ നടക്കുമ്പോൾ അയാളുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് വേറെ ലെവലിലാണ് അപ്പോൾ അതിലേക്ക് എത്താനായിട്ട് കുറച്ച് മെൻറ്റൽ പ്രിപ്പറേഷൻ വേണ്ടി വന്നു ആ ഒരു അഞ്ച് മാസം എനിക്ക് തോന്നുന്നു സത്യേട്ടൻ ഫുട്ബോളിനെ സ്നേഹിച്ചതിൻ്റെ ഒരു നാലിൽ ഒന്നെങ്കിലും ഞാനും സ്നേഹിച്ചിട്ടുണ്ടാകും അതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു എപ്പോഴും ഒരാർട്ടിസ്റ്റിന് വേണ്ട ഏറ്റവും വലിയൊരു ഘടകമാണ് വേഷ ഏത് കോസ്റ്റ്യൂമും ഇണങ്ങുക ഏത് വെറൈറ്റി ക്യാരക്ടേഴ്സും അത് നാച്ചുറലായിട്ട് അവരങ്ങനെയാണെന്ന് തോന്നിപ്പിക്കുന്ന ജയൻ കുറച്ച് എനിക്ക് എനിക്കൊന്നും മൂന്നാല് വർഷത്തിന് മുൻപേ മെച്ചൂർ റോള് അതും ചെയ്തു വില്ലനായിട്ടും ചെയ്തു ഏറ്റവും സേഫ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു ഹീറോയാണ് ആണ് ജയൻ ലോങ് സ്റ്റാൻഡിങ് ആക്ടർ ആകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് വളരെ മുമ്പേ അറിഞ്ഞുകൊണ്ടാണോ അറിഞ്ഞുകൊണ്ടല്ലയോ എന്ന് പക്ഷെ ഒരുപാട് വെറൈറ്റി ക്യാരക്ടേഴ്സ് ഏറ്റെടുത്ത് ചെയ്തു ഞാൻ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആകും ആ റോൾ ചെയ്താൽ എങ്ങനെയാകുമെന്നൊരു ചിന്തയിലല്ല ഇതിനകത്ത് ജയം പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു ഈ ഫുട്ബോളർ അല്ലാന്നുള്ളത് അപ്പം അത് ചേച്ചി അത് എനിക്ക് വലിയൊരു സന്തോഷമാണ് അതായത് ഒരു എന്താ പറയുക ഒരു ആർക്കിടെക്റ്റ് ഒരു ഹൗസ് വാമിംഗിന് വരുന്ന പോലത്തെ കാര്യമാണ് കാരണം മറ്റവൻ എന്ന് പറയുന്നത് നമ്മൾ വിളിക്കുന്ന സ്വന്തക്കാര് വരുന്നു ജസ്റ്റ് വീട് കാണുന്നു ബാത്റൂമുണ്ടോ ഇതുണ്ടോ കിച്ചൺ ഉണ്ടോ എന്ന് നോക്കിയിട്ട് പോകും പക്ഷേ ഒരു ആർക്കിടെക്ട് വരുമ്പോൾ ഒരു മുക്കും മൂലയും കണ്ടിട്ട് ഗംഭീരമാണെന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത കൂടുതലാണ് ചേച്ചി അതിനെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ സെലിബ്രിറ്റി ഫുട്ബോൾ ഒക്കെ വരുന്നതിന് മുൻപ് ഒരു കാലഘട്ടത്തിൽ ആൾക്കാർ ഏറ്റവും വലിയൊരു സൂപ്പർ ഹീറോ ആയിരുന്നു ബി പി സത്യൻ എന്നൊരു വ്യക്തി ജയേട്ടൻ ഇപ്പൊ കുറെ നാളുകളായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നടന്നു കഴിഞ്ഞപ്പോൾ ജയേട്ടൻ ആരാധിക്കുന്ന ഒരു സത്യേട്ടനുണ്ട് ആ സത്യേട്ടനെ കുറിച്ച് ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യാം കുറഞ്ഞു സത്യമായിട്ടും എനിക്കറിയില്ല ആരോ വി പി സത്യൻ ഭയങ്കര ഫുട്ബോൾ ലെജൻ്റാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ സോ സോറി ഞാൻ പറഞ്ഞത് എൻ്റെ കുഴപ്പമാണ് കാരണം ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ റോമാറ്റിക് ഫീവർ എന്ന് പറഞ്ഞൊരു അസുഖം വന്നിരുന്നു അപ്പോൾ ജോയിൻസ് ഒക്കെ ഭയങ്കര പെയിൻ അപ്പോൾ അതുകൊണ്ട് പതിനെട്ട് വരെ ഇഞ്ചക്ഷൻ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് വേറെ ഹെവി പരിപാടി ഒന്നും ചെയ്യേണ്ടതെന്ന് ഡോക്ടർ പറഞ്ഞതിൻ്റെ പേരിൽ സ്പോർട്സ് ആക്ടിവിറ്റിയെ ഇല്ല അങ്ങനെയാണ് നേരം മിമിക്കറിയിലേക്കൊക്കെ തിരിയുന്നത് സത്യേനെക്കുറിച്ച് അറിയില്ല അപ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ച് അറിയണമായിരുന്നു ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യേട്ടൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം സാഫ് ഗെയിംസിലിട്ടൊരു ഗെയിം ഒരു ഒരു ജാക്കറ്റ് ഉണ്ട് ഒരു ബ്ലൂ ജാക്കറ്റ് അതിൻ്റെ അടുത്ത് വന്നിട്ട് ഭാര്യയോട് പറയുന്നില്ലേ ഇത് സാഫ് ഗെയിംസിൻ്റെ ആണ് എന്ന് പറഞ്ഞ ഇയാൾ വരുമല്ലോ ആ ജാക്കറ്റ് അദ്ദേഹത്തിൻ്റെ ജാക്കറ്റാണ് ഞാൻ അവിടെ വീട്ടിൽ ചെന്ന് ഇട്ടു നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും നിർത്തി തയ്ച്ച പോലത്തെ ഒരു ജാക്കറ്റ് പിന്നെ അദ്ദേഹത്തിൻ്റെ ബെൽറ്റ് അപ്പോൾ അങ്ങനെ അദ്ദേഹം യൂസ് ചെയ്ത കുറച്ച് കാര്യങ്ങളും കൂടി എനിക്ക് സിനിമയിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അദ്ദേഹത്തെ എൻ്റെ അറിയാമെന്ന് പറയുന്നത് ഏതൊരു കഥാപാത്രത്തിനും കഥാപാത്രം ചെയ്യുമ്പോഴും അയാളുടെ ആത്മാവ് നമ്മളിലേക്ക് വരാറുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു വി പി സത്യൻ എന്ന് പറയുന്ന സിനിമ ഞാൻ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് എനിക്കുണ്ട് ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ പ്രജേശൻ എന്ന് പറയുന്ന ഒരു ഒരു പുതിയ സംവിധായകനെ നമുക്ക് കിട്ടിയെന്നുള്ളതും വലിയൊരു കാര്യം തന്നെയാണ് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം നമ്മൾ കേരളത്തിൽ ജനിച്ച വ്യക്തി എന്നുള്ള നിലയ്ക്ക് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ എന്ന് പറഞ്ഞ പോലെ ഞാൻ നിങ്ങളടുത്ത് റിക്വസ്റ്റ് ഒരു ചെയ്ത് ചെയ്യുന്നൊരു കാര്യം എൻ്റെ സിനിമ പോയി കാണണം എന്നുള്ളതിനേക്കാൾ ഉപരി വി പി സത്യൻ എന്ന് പറയുന്ന വ്യക്തിനെ അറിയാൻ നമുക്കൊരു അവകാശമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കളിക്കളത്തിലുള്ള വി പി സത്യനെ അല്ലെങ്കിൽ കളിക്കളത്തിലുള്ള ഫുട്ബോളേഴ്സിനെ നമുക്കറിയുള്ളൂ അപ്പുറത്തുള്ള ഇവരുടെ ഒരു വേദനയും ഇവരുടെ യാതനയുണ്ട് അപ്പോൾ അത് തിരിച്ചറിയാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സിനിമയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ക്യാപ്റ്റൻ അപ്പോൾ എന്തായാലും കാണാം നമ്മുടെ കേരളത്തിന്റെ ഫുട്ബോൾ ഇതിഹാസമായ അയ്യം വിജയൻ പടം കണ്ടിട്ട് പറഞ്ഞൊരു കാര്യം ലൈക് കണ്ടതേ ഇല്ല ഞാൻ കണ്ടത് ആ ഒരു തികഞ്ഞ അത് എനിക്ക് ഭയങ്കര കിട്ടിയ അവാർഡാണ് കാരണം സത്യേട്ടന്റെ നിഴൽ പോലെ നടന്ന ആളുകളാണ് ഈ പറഞ്ഞതുപോലെ ഐ എം ചേട്ടനും ഷറഫിലെയൊക്കെ അപ്പം അവർ വിളിച്ചിട്ട് പറയാണ് എൻ്റെ ഞങ്ങളുടെ സത്യേനയാണ് ഞാൻ കണ്ടതെന്ന് പറയുമ്പോൾ നീ എങ്ങനെയാണ് അത് എനിക്ക് ഇന്നലെ ഐ എം ചേട്ടൻ വിളിച്ചിട്ട് പറയുക നീ എങ്ങനെയാണ് വണ്ടിയിടകത്തിരുന്ന ആക്സിലെറ്റർ കൊടുക്കണൊക്കെ സത്യം കൊടുക്കണ പോലെയാണല്ലോ ഞാൻ പറഞ്ഞ് അതൊന്നും എനിക്ക് അത്രയും ഗംഭീരമായിട്ട് പറയ പറയുമ്പോൾ വളരെ തീർച്ചയായിട്ടും ഞങ്ങളുടെയും പ്രേക്ഷകരുടെയും ഫുൾ സപ്പോർട്ടും സ്നേഹവും ഈ വി പി സത്യന്റെ കഥ പറഞ്ഞ ക്യാപ്റ്റൻ എന്ന മൂവിയോടൊപ്പം ഉണ്ട് കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് അടക്കാം അതിനു മുമ്പ് ഞങ്ങളുടെ ക്യാപ്റ്റൻ ദയവായിട്ട് ഋഷി തിയേറ്ററിന്റെ ഈ ഒരു സീറ്റിലേക്ക് ഇരിക്കുക പ്ലീസ് ചെയ്ത